നമസ്കാരം. കമ്മ്യൂണിസ്റ്റുകാർക്ക് തുടർഭരണം കിട്ടിയാൽ എന്തായിരിക്കും അനുഭവമെന്ന് ബംഗാളിനറിയാം, ത്രിപുരയ്ക്കും അറിയാം. ഇപ്പോൾ കേരളീയർ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏഷ്യാനെറ്റിലെ വിനു വി ജോണിൻ്റെ വാക്കുകൾ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കും. ഇന്നലെ ഒരു ചടങ്ങിന് പോയപ്പോൾ അവിടെ വന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ കുട്ടിയുടെ അനുഭവം പറഞ്ഞു. ജോലി കിട്ടിയിരിക്കുകയാണ്, ഈ കെ ടി യുവിൽ നിന്ന് എഞ്ചിനീയറിംഗിൻ്റെ ബിരുദ സർട്ടിഫിക്കറ്റ് കിട്ടണം, അത് കിട്ടുന്നില്ല, പണി നഷ്ടപ്പെടുമെന്ന സ്ഥിതിയാണ്. ഇതുപോലെ നിരവധി ആളുകളുണ്ട്. ഒരു വി സിയെ താൽക്കാലികമായി നിയമിച്ചു, അവരെ അവിടെ കയറ്റുന്നത് തടയാൻ ശ്രമിച്ചു എസ് എഫ് ഐയും ജീവനക്കാരും. അത് പിന്നീട് നടക്കില്ല, കോടതി ഇടപെടുമെന്നൊക്കെ വന്നപ്പോൾ അവരെ കയറാൻ അനുവദിച്ചു. പിന്നീട് അവർക്കൊരു ഫയലും എത്തിക്കുന്നില്ല. കഴിഞ്ഞ 10 ദിവസത്തിലേറെയായി അവർ വെറുതെ ഇരിക്കുന്നു. സർവകലാശാലയിൽ ബിരുദ സർട്ടിഫിക്കറ്റിനായി കുട്ടികൾ കയറി ഇറങ്ങുന്നു, വിളിച്ചു ചോദിക്കുന്നു, അവർക്ക് കൊടുക്കുന്നില്ല. ഇത് ഇടത് സർവീസ് സംഘടനകളുടെ ധാർഷ്ട്യം, സർക്കാർ അവിടെ ഒന്നും നടക്കരുതെന്ന് വാശി പിടിക്കുന്നതിന് ഒപ്പം നിൽക്കുന്നു. വിദ്യാർത്ഥികളുടെ ഭാവി പന്താടുകയാണ്. അതിനാണ് സത്യത്തിൽ തെരുവിലിറങ്ങേണ്ടത്, അതിനാണ് സത്യത്തിൽ ആ യൂണിവേഴ്സിറ്റി വളയേണ്ടത്. ഇന്ന് ഈ അതേ രക്ഷിതാക്കളും കുട്ടികളും അവരെ അനുവദിക്കുന്നവരും ഈ സർവകലാശാല വളഞ്ഞാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് തരുമെന്ന് പറയേണ്ടത്. ഇനി ഇവരെ നാളെ മാറ്റുന്നു എന്ന് വിചാരിക്കുക, മാറ്റട്ടെ, അങ്ങനെ മാറ്റിയില്ലേ? കെ ടി യു സർവകലാശാല വി സിയുടെ നിയമനം ആ ഡേ 1 മുതൽ നിയമിച്ച അന്ന് മുതൽ അസാധുവാണെന്ന് സുപ്രീംകോടതി പറഞ്ഞില്ലേ? അവർ ഈ 4 വർഷത്തോളം ഒപ്പിട്ട സർട്ടിഫിക്കറ്റുകൾ ഇല്ലാതാവുമോ? ഇല്ല. കുഫോസിന്റെ വി സി 2021 നിയമിക്കപ്പെട്ട ആളല്ലേ, ഇന്നലെ പുറത്തായില്ലേ? ആ 2 വർഷമോ 1.5 വർഷമോ ഒക്കെ ഈ കുഫോസ് വി സി റിജി എം ജോൺ ഒപ്പിട്ട ഡിഗ്രി സർട്ടിഫിക്കറ്റ് അസാധുവാകുമോ? ഇല്ല. ഏതാളെ മാറ്റിയാലും ഇനി ആരെയൊക്കെ പുതുതായി നീക്കിയാലും ഇപ്പോൾ ഗവർണർ നോട്ടീസ് കൊടുത്തിട്ടുള്ള ആളുകളൊക്കെ പുറത്തു പോയാലും അവരൊക്കെ ഇതുവരെ ഒപ്പിട്ട ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾക്ക് വിലയുണ്ടാവും. അത് കുട്ടികൾ മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ജോലി വാങ്ങിക്കുകയും അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുകയൊക്കെ ചെയ്യും. അതിനുള്ള സാഹചര്യമാണ് കേരളത്തിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് നിഷേധിക്കുന്നത്. അത് തെമ്മാടിത്തമാണ്, ഗുണ്ടായിസമാണ്, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കും, കേരളത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുവരും എന്ന് വീമ്പിളക്കുന്ന പിണറായി സർക്കാർ ഏറ്റവും കുറഞ്ഞത് ഈ വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതി അവരുടെ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കണം. യൂണിയൻ നേതാക്കൾക്ക് ശമ്പളം കിട്ടും, ഗുണ്ടായിസം കാണിക്കുമ്പോൾ വേറെ കിമ്പളം കിട്ടും, സർക്കാരിന് സ്തുതി പാടുകയാണ് അവരുടെ കർത്തവ്യം, അത് നിർവഹിച്ചോളൂ. എത്ര ഭംഗിയായിട്ടാണ് വിനു പറഞ്ഞു വെച്ചതെന്ന് നോക്കുക. കമ്മ്യൂണിസം എന്നാൽ തെമ്മാടിത്തരമാണ്, ഗുണ്ടായിസമാണ് എന്ന്. യഥാർത്ഥത്തിൽ കടുത്ത കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾക്കും അന്തംകമ്മികൾക്കും ഒഴിച്ചുള്ള ബാക്കി എല്ലാവർക്കും ഈ സത്യം ഇപ്പോൾ മനസ്സിലായി വരുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.